புலரிக்காய் மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சென்னும் பிரசாதமேகுன் தெய்வமே அங்கே மகிமா வெத்ர மனோஜ்ஞம் பிதாவின்டேயும் புத்திரன்டேயும் பரிசுத்தாத்மாவின்டேயும் நாமத்தில் ஆமேன். ഗുഡ്നെസ് ടിവിയുടെ പ്രേക്ഷകരായ നിങ്ങളെ എല്ലാവരെയും ഈ പ്രഭാത വിരുന്നിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ശുശ്രൂഷയെ നമുക്ക് തമ്പുരാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ പ്രഭാതത്തെയും ഓരോ പ്രഭാതവും ദിവസത്തിലേക്ക് തുറക്കുന്ന കവാടമാണ് എന്ന് പറയാറില്ലേ, എ ഡോർ ഓപ്പനിങ് ടു ദി ഡേ. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെയും നമ്മുടെ പ്ലാനുകളെയും പദ്ധതികളെയും എല്ലാം ദൈവപാദങ്ങൾ സമർപ്പിച്ച് അവിടുത്തെ കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നമുക്കെല്ലാവർക്കും തന്ന് നമ്മളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഒരു പ്രത്യേക നിയോഗമായി ഈ ശുശ്രൂഷയെ നമുക്കെല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി സമർപ്പിക്കാം. വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന അകലങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിന് മുമ്പിൽ ഓർത്തുകൊണ്ട് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാതൃസ്ഥം വഴി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി കർത്താവിൻ്റെ പക്കൽ മാതൃസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. പരിമളത്തിനുറവയാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി കരുതി വച്ചിരിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വാക്യമാണ്. മാലഹ വന്ന് മറിയത്തോട് പറഞ്ഞു, അവന് യേശു എന്ന പേര് നൽകണം, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, യേശുവെന്ന നാമം സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടതാണ്, മനുഷ്യൻ സൃഷ്ടിച്ചെടുത്തതല്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയിലും പ്ലാനിലുമെല്ലാം ഉണ്ടായിരുന്നതാണ്. അത് മാലാഖ അറിയിച്ചു എന്ന് മാത്രം. നമ്മളതുകൊണ്ട് ഇതേക്കുറിച്ച് ഒക്കെ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ പേരുകളുടെയൊക്കെ അർത്ഥങ്ങളെക്കുറിച്ചും അത് നമുക്ക് നൽകുന്ന വലിയ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. യേശു എന്ന പേരിൻ്റെ അർത്ഥം പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നവൻ എന്നാണ്. നമ്മൾ പുൽക്കൂട്ടിലെ യേശുവിൻ്റെ പക്കലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെയും എൻ്റെയൊക്കെ പേരിന് അർത്ഥമുണ്ട് എന്നൊരു കാര്യമാണ്. അതിനൊരു ദൗത്യമുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് നമ്മുടെ പേരുകളുടെ പിറകിലുള്ള വലിയ അർത്ഥങ്ങളെക്കുറിച്ച്, അതിന് ദൗത്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനാവട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43 നമ്മൾ വായിക്കുമ്പോൾ തുടക്കം മുതൽ നമ്മൾ കാണുന്ന സംഗതി ഇതാണ്, യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റെതാണ്. പേര് ചൊല്ലിയ ദൈവം നമ്മളെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പേരുകളുടെയൊക്കെ അർത്ഥങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, യേശുവിൻ്റെ പേരിനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെയൊക്കെ പേരുകൾക്കും അർത്ഥമുണ്ട്.
അതിന് പ്രസക്തിയുണ്ട്, അതിനൊരു ദൗത്യമുണ്ട് എന്ന കാര്യം നമുക്ക് പ്രത്യേകം ഓർമ്മിക്കാം. നമ്മൾ നമ്മുടെ മുഖത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു എന്ന് വിചാരിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആളുകൾ തിരിച്ചറിയുന്നത് നമ്മുടെ മുഖം കൊണ്ടും നമ്മുടെ പേരുകൊണ്ടുമാണ്. മുഖം കണ്ടാലും ആളുകൾക്ക് നമ്മൾ തിരിച്ചറിയാൻ പറ്റും, പേര് കേട്ടാലും തിരിച്ചറിയാൻ പറ്റും. ഈ മുഖവും പേരും തമ്മിലൊരു പാരസ്പര്യം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇത് രണ്ടും ചേർന്ന് പോകുമ്പോൾ ഒരു വ്യക്തി ഓർമ്മയിൽ നിലനിൽക്കുക. അതുകൊണ്ട് പേരിന് ഒരു വല്ലാത്ത പ്രസക്തിയുണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ. നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മളെന്ന് പറയുന്നത് നമ്മുടെ ശരീരവും ഒക്കെ അല്ലേ. ബോഡി ഈസ് പേഴ്സൺ എന്ന് പറയാൻ, നമ്മുടെ ശരീരം തന്നെ നമ്മളാണ്. അപ്പോൾ ഈ ശരീരത്തിന് സമൂഹം നൽകുന്ന ഒരു വിലാസമാണ് നമ്മുടെ പേര് എന്നൊക്കെ പറയുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കുക. പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഓർമ്മയില്ലാതിരുന്ന കാലത്ത് നമുക്ക് തരപ്പെട്ട ഒന്നാണ് നമ്മുടെ പേര്. നമ്മുടെ മാമോദീസ പേരുകളൊക്കെ നമുക്ക് തന്നപ്പോൾ, ജ്ഞാനസ്ഥാന മാതാപിതാക്കൾ അത് നമുക്ക് വേണ്ടി കരുതി വെച്ചപ്പോൾ, കുടുംബത്തിൽ നമുക്കൊരു പേര് നൽകിയപ്പോൾ, ആ പേര് നൽകിയവർക്കൊക്കെ അതിൻ്റെ പിറകിൽ വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെയൊക്കെ പാരമ്പര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വല്യപ്പൻ, വല്യപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ ജ്യേഷ്ഠൻ എന്നല്ല, അപ്പൻ്റെ അപ്പനെന്ന ഇവിടെ വിവക്ഷിക്കുക ഞാൻ. അപ്പോൾ വല്യപ്പൻ്റെ പേര് അല്ലെ വല്യമ്മച്ചിയുടെ പേരൊക്കെ കൊച്ചുമക്കൾക്ക് കൊടുക്കുകയാണ്. ഒരു തലമുറ തുടരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. തലമുറകൾ ഇങ്ങനെ പേരുകളിലൂടെ തുടരപ്പെടുകയാണ്. അവർക്ക് ലഭിച്ച പേരുകളൊക്കെ ഇങ്ങനെ തലമുറകളിലൂടെ തുടരപ്പെടുന്നു. അതൊരു ജീനിയോളജിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് നമ്മൾ ഓർക്കുക. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് വിശുദ്ധരുടെ പേരുകൾ നമുക്ക് നൽകപ്പെടുന്നുവെന്ന്. എൻ്റെ ഈ മകൻ വിശുദ്ധനായിത്തീരണം, എൻ്റെ ഈ മകൾ വിശുദ്ധയായിത്തീരണം. അവന് അല്ലെങ്കിൽ അവൾക്ക് ഒരു പ്രചോദനമായി ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധി ഉണ്ടാകണം എന്ന് തീരുമാനിച്ചതുകൊണ്ട് ഈ വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ വിശുദ്ധയുടെ പേരുകളൊക്കെ മക്കൾക്ക് കൊടുക്കുക. അതിനകത്തും വേറൊരു കാര്യം കിടപ്പുണ്ട്. ഈ വിശുദ്ധരൊക്കെ സഭയിൽ ജീവിച്ച് സഭയിൽ ഒരുപാട് ആത്മീയ നന്മകൾ കൊണ്ടുവന്ന് അവരുടെ സഹനത്തിലൂടെ, ത്യാഗത്തിലൂടെ, പ്രാർത്ഥനയുടെ രക്തസാക്ഷിത്വത്തിലൂടെയൊക്കെ ഈ സഭയെ പരിപോഷിപ്പിച്ചവരും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചവരുമാണ് വിശുദ്ധർ. അപ്പോൾ ആ വിശുദ്ധരുമായിട്ടുള്ള സഭയുടെ ബന്ധം പ്രഖ്യാപിക്കപ്പെടുന്നത് ഈ പേരുകൾ സ്വീകരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഓരോ വിശുദ്ധനെക്കുറിച്ചും വിശുദ്ധയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അവരുടെ ജീവിതങ്ങൾ തലമുറകൾക്ക് എപ്പോഴും മാതൃകയും ശക്തി കേന്ദ്രവുമാണ്. എങ്ങനെയാണ് ഈ ഭൂമിയിൽ നീ ജീവിക്കണം എന്നൊരു കുഞ്ഞിനോട് പറയുമ്പോൾ അതിന് മാതൃകയായിട്ട് മാതാപിതാക്കളും സഭയൊക്കെ എടുത്തു കടന്ന് ഈ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഓരോ വിശുദ്ധൻ്റെയോ അല്ലെങ്കിൽ വിശുദ്ധയുടെ പേര് നമുക്ക് നൽകപ്പെടുമ്പോൾ വിശുദ്ധരുടെ കൂട്ടായ്മയെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടൊരു വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ പേര് നൽകുന്നതിലും അർത്ഥമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം ഓർത്തോളൂ, പലരും എന്നോടൊക്കെ കുട്ടികളൊക്കെ ചോദിച്ചു, അച്ഛാ അച്ഛൻ്റെ പേരെന്താ അച്ഛാ? ഞാൻ എൻ്റെ പേര് പറയും, അഭിമാനത്തോടെ എൻ്റെ പേര് ഞാൻ പറയും, എനിക്ക് തോമാസ്ലിഹയുടെ പേരാണ് ഉള്ളത് എന്ന്. അപ്പോൾ തോമാസ്ലിഹയുടെ പേര് എനിക്ക് എൻ്റെ മാതാപിതാക്കൾ ഇടണമെന്ന് വിചാരിച്ചപ്പോൾ അവർക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നിരിക്കാം. ഇപ്പം ഞാനിനി എൻ്റെ പേരുകൊണ്ട് തോമാസ്ലിഹയുടെ ജീവിതത്തെ തുടരാനുള്ളവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുപോലെ ഓരോ ശിശുവും മനസ്സിലാക്കട്ടെ, ഓരോ കുഞ്ഞും മനസ്സിലാക്കട്ടെ, ഓരോ വ്യക്തിയും മനസ്സിലാക്കട്ടെ, ഒരു വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ ജീവിതം ഈ ഭൂമിയിൽ തുടരാനുള്ള ഒരു ദൗത്യം കൂടി നമ്മുടെ പേരുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇന്ന് ഈ വിളിപ്പേരൊക്കെ വലിയ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാകട്ടോ, കുട്ടികൾക്ക് പോലും ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാനൊരു വീട്ടിലൊരുക്കി ചെന്നപ്പോൾ ആ വീട്ടിലെ കുട്ടിയുടെ ഒരു അപ്പക്കുട്ടനാണ്, നന്നായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ നല്ല ഉദ്യോഗമൊക്കെ ചെയ്യുന്ന സേവനം ചെയ്യുന്ന മാതാപിതാക്കന്മാരുടെ മക്കളാണ്. അപ്പോൾ അവനെന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്താണ് നിനക്ക് വേണ്ടേ? എൻ്റെ പേരൊന്ന് മാറ്റിയിടാൻ പറ്റുമോ അച്ഛന്? ഞാൻ ചോദിച്ചു, എൻ്റെ പേരെന്താ? എൻ്റെ പേര് അഗസ്റ്റിൻ എന്നാണ് പള്ളിയിലിട്ടിരിക്കുന്ന പേര്. പിന്നെ അതിനെന്താ കുഴപ്പം, നല്ല പേരല്ലേ, ഒന്നാന്തര ഒരു വിശുദ്ധൻ്റെ പേരാണ്. എന്നെ വിളിക്കുന്ന അപ്പുക്കുട്ടാന്ന്. ഓ, അപ്പോൾ ഞാൻ കുട്ടികളുടെ രീതികളാണല്ലോ ഞാൻ പറയുന്നത്. എന്നാടാ കുഴപ്പമിരിക്കുന്നത്? അച്ഛാ ഞാൻ പഠിച്ച IAS പാസ്സായി കഴിയുമ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയി ജോലി മേടിക്കാം. പണ്ട് സെക്രട്ടേറിയറ്റിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, -- IAS. അപ്പുക്കുട്ടൻ IAS എന്ന് പറയുമ്പോൾ അതൊരു ഗുണമില്ലാത്ത പേരാച്ച, അതുകൊണ്ട് എൻ്റെ പേരൊന്ന് മാറ്റിയിടണം. നമ്മൾ നിൻ്റെ പേര് അഗസ്റ്റിൻ എന്നല്ലേ, അഗസ്റ്റിൻ IAS, ഗംഭീര പേരല്ലേ. ആ കുട്ടിക്ക് സന്തോഷമായി.
അങ്ങനെയുള്ള ക്രൈസിസ് ഉള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൺകുട്ടിയുടെ പേരാണോ പെൺകുട്ടിയുടെ പേരാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അത് അറ്റൻഡൻസ് രജിസ്റ്റർ സ്കൂളിൽ എഴുതി വയ്ക്കും. അവസാനം സാർ അല്ലെങ്കിൽ ടീച്ചർ അറ്റൻഡൻസ് വിളിക്കുമ്പം ചിലപ്പോൾ പെൺകുട്ടികളാർക്കും ചാടി എഴുതിയിട്ട് പ്രസൻറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ പേരുള്ള ആൺകുട്ടി എവിടെ ഉണ്ടെങ്കിൽ അവർ വലിയ പ്രശ്നമാണ്. ഇത് ഒരു പേര് എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് പേരിടണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു വിവേചനം നടത്തേണ്ടതായിട്ട് വരും. പലപ്പോഴും മാതാപിതാക്കന്മാർ അങ്ങനെ വിവേചനം നടത്താതെ വായിലൊതുങ്ങുന്ന എന്തോ അക്ഷരങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് പേരിടുന്ന രീതി ക്രൈസ്തവമല്ല എന്ന് നിങ്ങളോട് ഞാൻ പറയും. നമുക്ക് നല്ല വിശുദ്ധരുടെ ഒന്നാം തരം വിശുദ്ധരുടെ പേരുകളുണ്ടല്ലോ, അത് അവർക്ക് കൊടുക്കാം. വേണേ അതിന് ചെറിയൊരു മോഡിഫിക്കേഷനൊക്കെ നിങ്ങൾ വരുത്തിക്കോളൂ. എങ്കിൽ പോലും കുട്ടികളുടെ പേര് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ഓർക്കണം. കാരണം പേരെപ്പോഴും വ്യക്തിത്വത്തിൻ്റെ സൂചനയാകുന്നു. പേരെപ്പോഴും വ്യക്തിത്വത്തിൻ്റെ സൂചനയാണ്. അവന് യേശു എന്ന് പേര് നൽകണം എന്ന് മാലാഖ പറഞ്ഞപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വം എന്താണെന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവൻ്റെ ദൗത്യം എന്താണെന്ന് ആ പേരിനകത്തുണ്ട്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. മോചകൻ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. അതുകൊണ്ട് പേരെപ്പോഴും വ്യക്തിത്വത്തിൻ്റെ സൂചനയായിട്ടാണ് നമ്മൾ കണക്കാക്കുക, അല്ലെ കണക്കാക്കേണ്ടത്. അതുകൊണ്ട് വ്യക്തിത്വങ്ങളെ സൂചിപ്പിക്കുന്ന പേരുകൾ നമ്മുടെ മക്കൾക്ക് നൽകാൻ മാതാപിതാക്കൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ പിന്നീട് അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുമെന്ന എൻ്റെ ഒരു റീഡിങ്. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. ഇന്ന് നമ്മുടെ പേരുകളൊക്കെ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും നമ്മുടെ പേരുകളൊക്കെ വടക്കേ ഇന്ത്യൻ ആളുകളുടെ സുനിലും ജോഷിയും ഒക്കെ വരുന്നതൊക്കെ വടക്കേ ഇന്ത്യയിൽ ഇങ്ങോട്ട് വന്നതാണ് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ ഇപ്പം ഫോറിനിലൊക്കെ പോയി ആളുകൾ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷ് പേരുകളുടെയൊക്കെ ഒരു രൂപം, അല്ലെ ആ രീതിയിലുള്ള പേരുകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനകത്തൊരു ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം കാത്തു സൂക്ഷിക്കേണ്ട ഒരു മൂല്യമല്ലേ? അത് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പലപ്പോഴും ഓർക്കും ആൺകുട്ടികളെ അത്രയും കാണാറില്ല, പെൺകുട്ടികൾക്കൊക്കെ പേരിടുന്ന പലപ്പോഴും നദികളുടെയൊക്കെ പേരിടും. ആണുങ്ങൾക്ക് പിന്നെ അങ്ങനെ പെരിയാറെന്ന് ഇട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഏതായാലും അപ്പോൾ നദികളുടെ പേരിടുക, അതൊക്കെ കുട്ടികളുടെ ജീവിതത്തെ എന്തുമാത്രം ഒരു ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി വളർത്താൻ സഹായിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. പേരിലാണോ കാര്യമിരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പേരിലാ കാര്യമിരിക്കുക, പേരിനകത്ത് ദൗത്യമുണ്ട്, അതിൻ്റെ പ്രേക്ഷിതത്വം അതിനകത്ത് കിടപ്പുണ്ട്, അവൻ വളർന്നു വരേണ്ട ഒരു വ്യക്തിത്വത്തിൻ്റെ സൂചന അതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല പേര് കൊടുക്കുന്ന കാര്യം പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ. ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പായെക്കുറിച്ചൊക്കെ പലപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില രീതികളൊക്കെ നമുക്ക് വിചിത്രമായിട്ടോ അത്ഭുതകരമായിട്ടോ ഒക്കെ തോന്നും. സിസ്റ്റൈൻ ചാപ്പലിൽ വെളുത്ത പുകയുയർന്നു, മാർപ്പാപ്പായെ ഇലക്ട് ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നു. അങ്ങനെ ബർഗേളിയോ എന്ന് പറയുന്ന കർദ്ദിനാള് മാർപ്പാപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം തിരഞ്ഞെടുപ്പ് അംഗീകരിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഒരു മെത്രാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു, പാവങ്ങളെ മറക്കരുത് കേട്ടോ, പാവങ്ങളെ ഓർമ്മിക്കണം കേട്ടോ, അങ്ങനെ സൂചന കൊടുത്തു അദ്ദേഹത്തിന്. ഏതായാലും ഫ്രാൻസിസ് എന്ന പേര് ഇപ്പോഴത്തെ പരിശുദ്ധ മാർപ്പാപ്പ സ്വീകരിച്ചപ്പോൾ സഭയെക്കുറിച്ച് വലിയൊരു ദർശനം അദ്ദേഹം ലോകത്തിന് മുമ്പിൽ വച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്ന് നമുക്കറിയാം സഭ എന്ന് പറയുന്നത് ആഡംബരത്തിലേക്കോ അതുപോലുള്ള മേഖലകളിലേക്കോ വളരാതെ സഭ എപ്പോഴും ലാളിത്യത്തിലും ദാരിദ്ര്യത്തിലും നിലനിൽക്കണമെന്ന് ചഠിക്കുന്ന ഒരു വ്യക്തിത്വം മാർപ്പാപ്പായിൽ ഉണ്ട്. അത് അദ്ദേഹം തൻ്റെ പേരിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. സഭയുടെ തലവൻ ഈ ലാളിത്യത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ ഉടമയാകണം. അതുകൊണ്ടാണ് ചരിത്രത്തിൽ 12-ാം നൂറ്റാണ്ടിന് ശേഷം സഭയെ അതിൻ്റെ ഭൗതികമായ കെട്ടുപാടുകളിൽ നിന്നും ആഡംബരങ്ങളിൽ നിന്നൊക്കെ വിമോചിപ്പിച്ച് അതിനെ യേശുവിൻ്റെ ദാരിദ്ര്യത്തിലേക്കും ലാളിത്യത്തിലേക്കും കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു മഹാവിശുദ്ധൻ്റെ പേര് ഫ്രാൻസിസ് അസീസിയുടെ പേര് അദ്ദേഹം സ്വീകരിച്ചത്. ഫ്രാൻസിസ് എന്ന പേരെടുത്തപ്പം ആളുകൾ വിചാരിച്ചു കാണും ഈ ജെസ്യൂട്ട് സഭയിൽപ്പെട്ട ഇദ്ദേഹം ഫ്രാൻസിസ് സേവിയറുടെ പേരോ വല്ലതും ആയിരിക്കും ഉദ്ദേശിക്കുന്നു. അല്ല, ഫ്രാൻസിസ് അസീസിയാണ് അദ്ദേഹം തൻ്റെ മുമ്പിൽ കണ്ടത്. കാരണം അദ്ദേഹത്തിനറിയാം സഭയുടെ വ്യക്തിത്വം എന്തായിരിക്കണം, അത് യേശുവിൻ്റെ ലാളിത്യത്തിലേക്ക് വളരുന്ന ഒന്നായിരിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചുകൊണ്ടാണ് ഫ്രാൻസിസിൻ്റെ പേര് അദ്ദേഹം എടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ പേരിന് വലിയ സ്വാധീനമുണ്ട്, പേരിന് വലിയൊരു പ്രേക്ഷിതത്വമുണ്ട്, പേരിന് അതിൻ്റേതായ ശക്തിയും അതിൻ്റേതായ ദൗത്യവുമുണ്ട് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് നമ്മുടെ പേരുകളെക്കുറിച്ചൊക്കെ അഭിമാനിക്കാൻ സാധിക്കട്ടെ. ചിലപ്പോൾ
ചിലർക്കൊക്കെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴും യഥാർത്ഥ പേര് പറയുക. അപ്പോൾ ഈ പേരില്ലാത്ത കുറേ മനുഷ്യരുണ്ട് നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ സമൂഹത്തിലുണ്ട് കുറേ പേരില്ലാത്ത മനുഷ്യർ. പോസ്റ്റ്മാൻ, പത്രക്കാരൻ, മീൻകാരൻ, ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും പേരില്ലേ? അങ്ങനെ ഞാൻ പലപ്പോഴും കണ്ട് പേരില്ലാത്ത കുറേ മനുഷ്യർ, പക്ഷേ അവർക്കൊരു പേരുണ്ട്. ആ പേര് അവരെ സംബന്ധിച്ചിടത്തോളം ആരും പറയുന്നില്ല. അവരുടെ ചെയ്യുന്ന ദൗത്യത്തിൻ്റെ പേരിലാണ് അവരറിയപ്പെടുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പേരുകളുടെ പിറകിലുള്ള ആ മഹത്വത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ സാധിക്കട്ടെ. ഈ പേരിനൊരു മഹത്വമുണ്ട്. ആ മഹത്വമാണ് നമ്മുടെ നിലനിർത്തേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലൊക്കെ വളർന്നു വരുന്ന തലമുറകൾക്ക് ഒരു വിശുദ്ധനെ അല്ലെങ്കിൽ ഒരു വിശുദ്ധിയെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ വ്യക്തിത്വത്തിൽ വളർന്നു വരുവാൻ അവർക്ക് നൽകപ്പെടുന്ന പേര് സഹായിക്കണം. ആ രീതിയിലുള്ള ചില നീക്കങ്ങളിലേക്ക്, തീരുമാനങ്ങളിലേക്കൊക്കെ നമ്മൾ പോകണമെന്ന എൻ്റെ എളിയ അഭ്യർത്ഥന. നമുക്കതുകൊണ്ട് നമ്മുടെ പേരിൻ്റെ കാരണഭൂതനായ വിശുദ്ധനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഓർമ്മിക്കാം. ആ വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ ഒരു ഗുണം, ഒരു നന്മ, ഒരു സുഹൃതം നമ്മുടെയൊക്കെ വ്യക്തിത്വത്തിൽ ഉണ്ടായാൽ മതി. കൂടുതലുണ്ടായ അത്രയും നല്ലത്. നമുക്കതുകൊണ്ട് നമ്മുടെ പേരുകളെ സഭയോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ പേരുകളെ നമുക്ക് നമ്മുടെ വിശുദ്ധനോട് അല്ലെങ്കിൽ വിശുദ്ധയോട് ചേർത്ത് വയ്ക്കാം. ആ പേരിൽ നമുക്ക് അഭിമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. അല്പസമയം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയൊക്കെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരുടെ മുഖം കണ്ട്, ആ വിശുദ്ധരുടെ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ ചിന്തകളെ പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്താം. നല്ല ദൈവമേ, ഞങ്ങൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ ഞങ്ങൾക്ക് നൽകപ്പെട്ട വിശുദ്ധരുടെ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്രൈസ്തവ വ്യക്തിത്വത്തിൻ്റെ പ്രകടനമായ ഞങ്ങളുടെ പേരുകൾക്ക് അനുസൃതമായി ജീവിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളുടെ വിശുദ്ധരുടെ യോഗ്യത കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരുകൾക്ക് കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ യേശുവിന് നൽകപ്പെട്ട, സ്വർഗത്തിന് നൽകപ്പെട്ട ആ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, നിൻ്റെ നാമത്തിൽ നിൻ്റെ പേരിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ എല്ലാവരിലേക്കും നിൻ്റെ അനുഗ്രഹം സമൃദ്ധമായിട്ട് വർഷിക്കണമേ. രക്ഷകൻ യേശു എന്ന പേര് നൽകണമെന്ന് നിശ്ചയിച്ച പിതാവായ ദൈവമേ, ഞങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ ഉരുവാക്കപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ക്രൈസ്തവ സാക്ഷിത്വത്തിന് ശക്തി നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ഈ ശുശ്രൂഷയുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മ, അമ്മയല്ലേ യേശുവിനെ പേര് വിളിച്ച് വളർത്തിയെടുത്തത്? അമ്മേ, യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ വളരുവാൻ ഞങ്ങളെയും നിങ്ങൾ പ്രത്യേകമായി അങ്ങേക്ക് സമർപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും മക്കളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയിൽ മാമോദീസ എന്ന കൂദാശയിലൂടെ ഞങ്ങൾക്ക് ഒരു പേര് സ്വീകരിക്കാൻ അനുവദിച്ച സഭയെ ഓർത്ത് നന്ദി പറയുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനോടും മത്രാൻ സംഘത്തോടും വൈദിക ഗണത്തോടും സന്യസ്തരോടും സമർപ്പിതരോടും വിശ്വാസി ഗണത്തോട് മുഴുവനോടും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പേരിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ആവശ്യമുള്ള ആത്മീയവും ഭൗതികവുമായ നന്മകൾ നൽകണമേ. ഈ സമയം ഞങ്ങളോട് ചേർന്ന് മരിയൻ കൂടാരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടെ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.
സന്ദേശമായി ദൈവത്തിൻ സൂനുവാം യേശുനാഥൻ പിറന്നുവല്ലോ ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ലോകരക്ഷകനാഗതനായി രക്ഷകനാഗത ശാന്തിതൻ ദൂതുമായി വാനത്തിൽ ദൂതന്മാർ പാറിപ്പറന്നു പാടിയല്ലോ സന്മനസ്സുള്ളോർക്കു രക്ഷയായി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടാൻ തലകുനിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഞങ്ങളെ ശക്തിപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിൽ നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലയളവിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും ക്രിസ്മസിൻ്റെ എല്ലാ കുറവുകളും നന്മകളും പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു.